ഇന്നലെ സാധാരണ അതുപോലെ 8:40 കഴിഞ്ഞ് ഇറങ്ങിയതാണ്. ഇറങ്ങി വീടിൻ്റെ വന്ന് കുറച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞതും ഞങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. അവിടെ റോഡ് മോശമാണ്, സ്ലോ ആക്കി. ഞാൻ ബാക്ക് വരികയായിരുന്നു. സഞ്ജിത്ത് പറഞ്ഞു, അയ്യോ പറഞ്ഞു. അവന് വെട്ടി വീണു ഞങ്ങൾ. പിന്നെ എന്നെ പിടിച്ച് വലിച്ച് അപ്പുറത്തിട്ടിട്ട് അവന് വെട്ടി. ഒന്നും അറിയാ അറിയാ. പോലീസ് ഇത്രയും കാല ഈ പകൽ നേരത്ത് നടന്ന ഒരു ഇത്രയും ക്രൂരമായിട്ടുള്ള കൊലപാതക കേസിലെ പ്രതികളെ ഇത് ഇനിയും പോലീസിനെ സംബന്ധിച്ച് ഇത് സംബന്ധിച്ച് യാതൊരു വിവരവും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് എല്ലാ കൊലപാതകങ്ങളും നടക്കുന്ന സമയത്തും പോലീസ് സ്വീകരിക്കുന്ന ഒരു സമീപനമാണ്. കേരളത്തിൽ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ, SDPI പോലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ നടത്തിവരുന്ന കൊലപാതക കേസുകളിൽ യഥാർത്ഥ പ്രതികളെ പലപ്പോഴും പോലീസ് പിടികൂടാറില്ല. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പാലക്കാട് മമ്പറത്ത് പട്ടാപ്പകൽ RSS പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ ഇനിയും പിടികൂടാൻ കഴിയാത്ത പോലീസ്. ഇന്നലെ രാവിലെ 9 മണിയോടെ നടന്ന സംഭവത്തിൽ പ്രതികളെക്കുറിച്ച് ഒരു സൂചന പോലും പോലീസ് നൽകുന്നില്ല. 5 പേർ ചേർന്നാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രധാന ദൃക്സാക്ഷിയായ സഞ്ജിത്തിൻ്റെ ഭാര്യ അർഷികയുടെ മൊഴിയിലുണ്ട്. 8 സംഘങ്ങളായി അന്വേഷണം പുരോഗമിക്കുന്നുവെന്നാണ് പോലീസ് വിശദീകരണം. SDPIക്കാർ ആരോപണ വിധേയരായ കേസുകളിൽ പ്രതികളെ പിടികൂടാനുള്ള സ്വാഭാവിക കാലതാമസം ഈ കേസിനും ഉണ്ടാകുന്നുണ്ടെന്നാണ് BJPയുടെ ആരോപണം. കേസ് NIA കൈമാറണമെന്നും BJP ആവശ്യപ്പെട്ടു. രാഷ്ട്രീയം ഏതാണെങ്കിലും ഇത്തരം നിഷ്ഠൂര കൊലപാതകങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായില്ലേ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു, രാഷ്ട്രീയം പയറ്റാൻ കൊല വേണം. BJP വക്താവ് ശ്രീ എസ് സുരേഷ് തിരുവനന്തപുരത്ത് നിന്നും, VM ഫൈസൽ SDPI സംസ്ഥാന കമ്മിറ്റി അംഗം കൊച്ചിയിൽ നിന്നും, മാധ്യമപ്രവർത്തകൻ ശ്രീ എ സജീവൻ കോഴിക്കോട് നിന്നും, റജി ലൂക്കോസ് ഇടനിരീക്ഷകൻ ഈ ചർച്ചയിൽ പങ്കെടുക്കും. റജി ലൂക്കോസ്, 2 പകലും 1 രാത്രിയും പിന്നിടുകയാണ്, നിഷ്ഠൂരമായ ഒരു കൊലപാതകം, അതും പൊതുജന മധ്യത്തിൽ നടന്നു, പബ്ലിക്കായ ഒരു സ്പേസിൽ നടന്നിട്ട്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ പോലീസ് നൽകുന്നുണ്ട് എങ്കിൽ പോലും പ്രതികളിലേക്ക് എത്താനോ എന്തെങ്കിലും തരത്തിൽ പ്രതികളെക്കുറിച്ച് വ്യക്തമാക്കാനോ പോലീസ് തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? രഞ്ജിത്ത്, ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു പോലീസിന്റെ അലംഭാവമായി ചിത്രീകരിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം വസ്തുനിഷ്ഠയോടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു RSS പിന്നെ പ്രമുഖ ശിക്ഷക്ക് സഞ്ജിത്ത് കേവലം ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ ഭാര്യയോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ വെൽ പ്ലാൻഡ് ആയിട്ട് കരുതിക്കൂട്ടി SDPIയുടെ പ്രവർത്തകരെന്ന് പോലീസ് തന്നെ സംശയിക്കുന്നവർ അദ്ദേഹത്തിനെ കൊല ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ട് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് ഇവർ ഈ കൊല ചെയ്തത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവരെ പിടികൂടുന്നതിനുള്ള കാലതാമസം പോലീസിന്റെ അനുഭവമായിട്ട് ഒരിക്കലും ചിത്രീകരിക്കാൻ പാടില്ല. കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞ 5.5 വർഷമായിട്ട് ഈ തരത്തിലുള്ള കൊലപാതകങ്ങൾ ആരാണെങ്കിലും, അതിപ്പോ CPMനുമായിട്ട് ബന്ധപ്പെടുത്തുന്നവരാണെങ്കിലും, CPM വിരോധികളാണെങ്കിലും, RSS ആണെങ്കിലും, SDP പോലെയുള്ള വർഗീയ സംഘടനകളാണെങ്കിലും ചെയ്യുന്ന കൊലപാതകങ്ങളെ സമയബന്ധിതമായിട്ട് തന്നെ അറസ്റ്റ് ചെയ്യുന്ന ചരിത്രമാണുള്ളത്. അപ്പൊ നിങ്ങൾ ഇതിന് ഒരു കാലതാമസം ഉണ്ടായി എന്ന് പറയാൻ മാത്രം വർണ്ണിക്കത്തക്ക രീതിയിൽ മാത്രം ഒരു താമസം ഇതിനായിട്ട് ഉണ്ടായിട്ടില്ല. 24 മണിക്കൂറും കഴിഞ്ഞതേ ഉള്ളൂ. പോലീസിന്റെ അന്വേഷണം തകൃതിയായിട്ട് തന്നെ നടക്കുന്നു. വടക്കഞ്ചേരിക്ക് അടുത്തു നിന്നും ഇവർ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്തിയതായിട്ട് തന്നെ പുതിയ വാർത്തകൾ വന്നിട്ടുണ്ട്. ഇവര് പോലീസിന്റെ നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് കുറച്ച് ആയുധങ്ങൾ കണ്ടെത്തിയെന്നേ ഉള്ളൂ. അത് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ലീഡാണ് എങ്കിൽ പോലും മറ്റു സൂചനകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. അല്ല, പോലീസിന്റെ അന്വേഷണത്തിന്റെ മുന്നോട്ടുള്ള ഗതികൾ എന്താണെന്നുള്ളത് മാധ്യമങ്ങളെ അറിയിക്കത്തില്ല. കാരണം മാധ്യമങ്ങളെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് അറിയിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള പിന്നെ കൊലപാതകങ്ങളെ പിന്നെ പുറത്ത് വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു പോലീസിന്റെ ശൈലിയല്ല. ഞാൻ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ കൊലപാതകങ്ങളെ അവരാരൊക്കെയാണെന്നുള്ള ഒരു നിരീക്ഷണം എങ്കിലും പോലീസ് നടത്താൻ കഴിഞ്ഞിട്ടുള്ളതായിട്ടാണ് അറിയുന്നത്. വളരെ കൃത്യമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു. നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. അതിന് മുന്നോടിയായിട്ട് ഒരു വിധിയെഴുത്തിലേക്ക് പോകണ്ട. എന്തായാലും പിണറായി വിജയൻ തന്നെ നയിക്കുന്ന കേരളത്തിന്റെ ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള സർക്കാർ ഇത്തരം കൊലപാതകങ്ങളെ അറസ്റ്റ് ചെയ്യും, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതായിരുന്നു, യാതൊരു തർക്കമില്ല. അതിന് മുന്നേ തന്നെ കേവലം 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ കൊലപാതകം കൊലപാതകങ്ങളെ പിന്നെ ഇടതുപക്ഷ ഗവൺമെന്റ് സംരക്ഷിക്കുന്ന രീതിയിലുള്ള ചില വാർത്തകളും ചില ആരോപണങ്ങളും അന്തരീക്ഷത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഗവർണറെ കണ്ടുകൊണ്ട് BJP നേതാക്കൾ, സുരേന്ദ്രനഗരത്തുള്ള BJP നേതാക്കള് NIA കേസ് വിടണമെന്നൊക്കെ പിന്നെ ആരോപണം ഉന്നയിക്കുന്നതിനകത്ത് വാസ്തവമാണെന്നുണ്ട് ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതിന് അത് പിന്നെ മാർഗമായിട്ട് മാറും എന്ന കാര്യത്തിൽ സംശയിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിനെ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരം വർഗീയ ശക്തികളുടെ
പിന്നെ ആക്രമണങ്ങൾ അവരാണ് കൊലപാതകം നടത്തിയെങ്കിലും അപലപനീയം തന്നെയാണ്. ഒരു തർക്കവുമില്ല. കേരളം മുന്നോട്ടുള്ള യാത്രയിൽ ത്വരിതഗതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം പിന്നെ ക്ഷുദ്രശക്തികള് വിഘടനവാദ മാനസികാവസ്ഥയുള്ള അവരാണ് ഈ കൊലപാതകം നടത്തിയുണ്ടെങ്കിൽ അത് കർശനമായ രീതിയിൽ തന്നെ അപലപിക്കേണ്ടതാണ്, നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. സർക്കാർ ഒരു ശതമാനം പോലും വിട്ടുവീഴ്ചയില്ല. അക്കാര്യത്തിൽ രഞ്ജിത്തിനോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമൂഹ പിന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കോ കേരളീയ പൊതുസമൂഹത്തിനോ യാതൊരു സംശയത്തിന് അടിസ്ഥാനമില്ല. ഈ ഗവൺമെന്റ് ഇവരെ പിടിച്ചിരിക്കും. പക്ഷെ അവര് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടത്തിയ നിഷ്ഠൂര കൊലപാതകം രക്ഷപ്പെടുത്താനുള്ള പഴുതുകൾ അടച്ചുകൊണ്ട് നടത്തുകയാണെന്നുള്ളത് നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമാണ്. പട്ടാപ്പകലാണ് ഇവര് കൊലപാതകം നടത്തുന്നുള്ളതൊക്കെ ഞാനും അംഗീകരിക്കുന്നു. 9:30 കൊലപാതകം നടന്നതാണ് ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സർക്കാരിനെയോ പോലീസിനെയോ കുറ്റപ്പെടുത്താനുള്ള സമയമായിട്ടില്ല. അതൊരിക്കലും കുറ്റപ്പെടുത്തലിന്റെ രീതിയിലേക്ക് പോകത്തില്ല എന്നുള്ള ഉറപ്പാണ്. പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ രണ്ട് പ്രസ്ഥാനങ്ങളും RSS എസ് ടി പി എ പോലെയുള്ള വർഗീയ സംഘടനകളും വിഘടനവാദ മാനസികാവസ്ഥയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആരോപണങ്ങൾ പേരുന്ന ഇത്തരം സംഘടനകളും ഈ കേരളീയ അന്തരീക്ഷത്തിന്റെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ പിന്നെ പേരിൽ ഒരു ഭയപ്പാടിലേക്ക് കടത്തിവിടുന്ന തെറ്റാണ്. ആയുധം താഴെ വെക്കണം. ഇനി അങ്ങനത്തെയുള്ള ആയുധം കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ കേരളത്തിൽ പ്രസക്തിയില്ല. ശരി, അതാണ് ഇടത് നിരീക്ഷകനായ ശ്രീ റജി ലൂക്കോസ് ഈ വിഷയത്തിൽ പറയാനുള്ള. ശ്രീ VM ഫൈസൽ, ഇവിടെ ഒരു പ്രധാന ആരോപണം. പോലീസ് ഇന്നലെ SP അടക്കം സംസാരിച്ചപ്പോഴും അവിടെ SDPI BJP സംഘർഷം, ഈ പറഞ്ഞ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ചില സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന പ്രധാന സൂചന. അതിൽ പിടിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഏതാണ്ട് ആ തലത്തിൽ SDPI പ്രതിസ്ഥാനത്തുണ്ട് എന്ന രീതിയിലാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്ന് SPയും പറയുകയുണ്ടായി. BJPയുടെ ആരോപണം അതാണ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് SDPയുടെ പങ്കാളിത്തം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്, അവരുടെ കൊലപാതക രീതിയും അടക്കം ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരത്തിലുള്ള നേരത്തെയുള്ള പലവിധ കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരത്തിലുള്ള ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? SDPIക്ക് ഈ കൊലപാതകവുമായി ബന്ധമുണ്ടോ? SDPക്ക് കൊലപാതകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തികഞ്ഞ അഭിപ്രായം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട പിന്നെ ഒരു സംഗതി, കേരളത്തിൽ പിന്നെ ഒരു കൊലപാതകം, ഒരു ചെറുപ്പക്കാരൻ 27 സർജിത്ത് എന്ന് പറയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടു. തങ്ങളുടെ സ്വന്തം പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ടിട്ട് പോലും അതിന് തൊട്ടടുത്ത് നടന്ന സമയത്ത് KSുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതൃത്വങ്ങൾ പത്രക്കാരെ സമീപിക്കുന്നത് വളരെ ആഘോഷിച്ചുകൊണ്ടും അതുപോലെ തന്നെ സന്തോഷത്തോടും കൂടിയിട്ടാണ്, വളരെ ഗൗരവത്തോടു കൂടിയിട്ട് വേണം അദ്ദേഹത്തിൻ്റെ പത്രക്കാരെ ഫേസ് ചെയ്യുന്ന ആ ഒരു സമീപനം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം സ്വന്തം പ്രവർത്തകൻ ആയുധത്തിനിരയായി മരണപ്പെട്ടതിൻ്റെ ഒരു സങ്കടവും അവരുടെ പിന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഇരുവശങ്ങളിലും സഹപ്രവർത്തകർ മുഖത്ത് കാണുന്നില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ സംഭവിച്ചിരിക്കുന്ന ആ കൊലപാതകത്തിൽ പാലക്കാട് ജില്ലയിലെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന വളരെ നാളുകളായി തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന പാർട്ടി BJPയുടെയും RSSന്റെയും പ്രവർത്തകർ തമ്മിലുള്ള പരസ്പര സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടാണോ സഞ്ജിത്ത് എന്ന് പറയപ്പെടുന്ന ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടത് എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു കൊലപാതകം അവിടെ നടന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് നടത്തുന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹം പ്രതികളെ, അദ്ദേഹം പാർട്ടിയെ പ്രഖ്യാപിക്കുന്നു, അദ്ദേഹം പ്രതികളെ പ്രഖ്യാപിക്കുന്നു എന്ന് മാത്രമല്ല, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള കൃഷ്ണകുമാർ എന്നാണ് പേരെന്നാണ് എൻ്റെ ഓർമ്മ, അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ പ്രഖ്യാപിക്കുന്നത് ഇതിനെതിരെ ഞങ്ങൾ കൈകെട്ടി നിൽക്കില്ല, ഞങ്ങൾ പിന്നെ പ്രതികാരം ചെയ്യാൻ അണിയർ പ്രവർത്തകർക്ക് ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള ചർച്ചകൾ വരുന്നു. വളരെ ഗൗരവത്തിൽ കാണേണ്ട സംഗതിയാണ്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരാണ് എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്ഥിരീകരിച്ചിട്ടില്ല, ഒരു പ്രതികളെ പോലും കണ്ടെത്തിയിട്ടില്ല, അവരുടെ കൈകളിൽ നിന്ന് ആയുധം ശേഖരിച്ചിട്ടില്ല, അവർക്കെതിരെ വരുന്ന എന്തെങ്കിലും തെളിവുകൾ നിരത്തുന്നില്ല. പോലീസ് ഒരു കഥ മെനയുന്നു, ആ കഥകൾ BJPയുടെ നേതൃത്വങ്ങൾ കിട്ടുകൊടുക്കുന്നു, കേരളത്തിലെ പിന്നെ പൊതുസമൂഹം ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഈ കൊലപാതകത്തിൽ യാതൊരു പങ്കുമില്ലാന്ന്. ശ്രീ ഫൈസൽ, ഈ കഴിഞ്ഞ 10 നിരവധിയായ കൊലപാതക കേസുകളിൽ നിങ്ങളുടെ പ്രവർത്തകർ പ്രതികളാണ്. ഞാൻ വേണമെങ്കിൽ താങ്കൾ ചോദിച്ചാൽ ഉദാഹരണങ്ങളായി ഓരോ കാര്യങ്ങൾ എടുത്തു കാണിക്കാം. അവിടെയൊക്കെ ആദ്യ സമയത്ത് ഈ പറഞ്ഞതുപോലെയുള്ള ചില അവ്യക്തതകൾ പോലീസിലുണ്ടെങ്കിൽ പോലും കൃത്യമായി നിങ്ങളിലേക്ക് എത്തിയ അന്വേഷണ രീതികളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അഭിമന്യു വധം മുതൽ ഈ പ്രതികളെ പിടിക്കാത്ത പശ്ചാത്തലമൊക്കെയാണ് BJP അത്തരത്തിൽ ആക്ഷേപത്തിന് ഇടയാക്കുന്നത്. CPM ഈ പറഞ്ഞതുപോലെ CPM
കുറച്ചുകൂടി പിന്തുണ ഈ കാര്യങ്ങളൊക്കെ നൽകുന്നു എന്ന രീതിയിൽ ആക്ഷേപം അവർ ഉന്നയിക്കുന്നതിൻ്റെ പിന്നിലും അതാണ്. അത്തരത്തിൽ നിരവധിയായ കൊലപാതക കേസുകളിൽ നിങ്ങളുടെ ആളുകളൊക്കെ പ്രതിയായ പശ്ചാത്തലം കൂടിയുണ്ട്. അവിടെയാണ് ഒരു സംഘർഷം ഉണ്ടായി സ്വാഭാവികമായും RSS എസ് ഡി പി എം തമ്മിൽ ആ മേഖലയിൽ. അതിൽ ഈ കൊല്ലപ്പെട്ട ആളെ ആക്രമിക്കുമെന്ന് നിരവധിയായ ഭീഷണി ഉണ്ടായിരുന്നു. സ്വാഭാവികമായും പോലീസും സംശയിക്കുന്നത് ആ തരത്തിൽ തന്നെയാണ്. രഞ്ജിത്തെ, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഈ പാലക്കാട് ജില്ലയിലെ ഈ മമ്പറം എന്ന് പറയുന്ന പ്രദേശത്ത് SDP മാത്രമായിട്ടല്ല സംഘർഷമുണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 27 വയസ്സിനുള്ളിൽ അദ്ദേഹത്തിന് 20-ൽ താഴെ കേസുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ കേസുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് അതിനകത്ത് ഒരു കേസ് മാത്രമാണ് SDP ബന്ധപ്പെട്ട കേസുകളുള്ളൂ. ബാക്കി കേസുകൾ CPM പ്രതിയായിട്ടുള്ള കേസുകളുണ്ട്. RSS തന്നെ അവർ പാർട്ടി പ്രവർത്തകർ പ്രതിയായ കേസുകൾ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ പ്രദേശവാസികളായ സാധാരണക്കാരുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസ് നിലനിൽക്കുന്നു. അത് കേവലം മുന്തും തള്ളി കേസോ ഏതിൽ പോക്കറ്റടി കേസോ അല്ല, 307 ഉൾപ്പെടെയുള്ള കേസുകളുണ്ട്. ക്രൈമിൻ്റെ അതിൻ്റെ വിശദീകരണം ഒരുപാടുണ്ട്. ഇപ്പോൾ രഞ്ജിത്ത് ചോദിച്ചു തെളിവുകൾ തരാൻ വേണമെങ്കിൽ 10 വർഷത്തെ കണക്ക്. ഞാൻ പറയുന്നത് 10 വർഷത്തെ കണക്കെടുക്കണ്ട, കേരളത്തിലെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അവതരിപ്പിച്ച സർക്കാർ അവതരിപ്പിച്ച ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കിലെടുക്കൂ. അത്തരം കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കേരളത്തിൽ നടത്തിയിരിക്കുന്ന സംഘർഷങ്ങളിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നവരാരെല്ലാം, രണ്ടാമത് നിൽക്കുന്നവരാരെല്ലാം, മൂന്നാമത് നിൽക്കുന്ന ആരെല്ലാം. നമുക്ക് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എടുത്ത് ചർച്ച ചെയ്യാം. ഇവിടെയൊന്നും ഈ പറയുന്ന ആദ്യത്തെ ലിസ്റ്റുകളിലൊന്നും തന്നെ SDP പെടുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് പാലക്കാട് മമ്പരത്ത് പ്രദേശത്തുകാരനായ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കൊല ചെയ്യപ്പെട്ട ഇദ്ദേഹത്തിനെതിരെ 20-ഓളം കേസുകൾ നിലനിൽക്കുന്നു. അതിനകത്ത് ഒരു കേസ് മാത്രമാണ് SDP ഉള്ളത്. ആ SDP പ്രതിപ്പട്ടികയിലേക്ക് ചേർത്തിക്കൊണ്ട് സുരേന്ദ്രൻ ഉൾപ്പെടെ ആളുകൾ നടത്തുന്ന ഈ രാഷ്ട്രീയ പൊറോട്ട നാടകങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, ശ്രീ ഫൈസൽ മാവേലിക്കരയിൽ DYFI പ്രവർത്തകനെ കൊന്നതിൽ പ്രതികൾ 7 SDPI-ക്കാർ. സംഘർഷം ഒരു മാസം മുമ്പ് മറ്റൊരു CITU പ്രവർത്തകനെ കൊല്ലാൻ ശ്രമിച്ചതിൽ പ്രതിസ്ഥാനത്ത് SDPI. ചാവക്കാട് നൌഷാദ് വധക്കേസിൽ 6 പ്രതിസ്ഥാനത്ത്. കണ്ണൂരിൽ ലീഗ് പ്രവർത്തകൻ റൌഫിനെ കൊന്നത് SDPI. ആ കേസിലെ പ്രതികളായവർ ABBP പ്രവർത്തകൻ സച്ചിനെയും കൊന്ന കേസിൽ പ്രതികൾ കൂടിയാണ്. വയലാറിലെ RSS പ്രവർത്തകന്റെ കൊലപാതകത്തിൽ 6 SDPക്കാർ പ്രതികളാണ്. ഇങ്ങനെ SDPI കഴിഞ്ഞ വർഷങ്ങളിലായി പ്രതിസ്ഥാനത്തുള്ള നിരവധിയായ കേസുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ പറഞ്ഞത് മറ്റു ഭാഗം ന്യായീകരിച്ച് പറയുന്നതല്ല, ന്യായീകരിച്ച് പറഞ്ഞതല്ല. ഞങ്ങളൊന്നും ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ ആരും കൊലപാതകം നടത്തിയിട്ടില്ല എന്ന് താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ ഈ സംശയവും ഈ ചോദ്യവും ഉയരുന്നത്. ഞാൻ പറഞ്ഞത് രഞ്ജിത്ത് മുന്നോട്ട് വെച്ചതും അതുപോലെ രഞ്ജിത്ത് മുന്നോട്ട് വെച്ച കാര്യം എന്താ, പാലക്കാട് മമ്പരത്തെ സഞ്ജിത്ത് എന്ന് പറയപ്പെടുന്ന 27 വയസ്സുകാരൻ ചെറുപ്പക്കാരനെ SDPക്കാരൻ കൊന്നു എന്ന ആരോപണത്തെ കുറിച്ചിട്ടാണ് ചോദിച്ചത്. അതിനു മറുപക്ഷമായി രഞ്ജിത്ത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിൽ നിരവധി കേസിൽ SDP പ്രതിയാണല്ലോ എന്ന പ്രതിപട്ടികയിലേക്ക് SDPയുടെ പേര് വന്നതുകൊണ്ട് പാലക്കാട് നടന്ന കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം SDP ഏറ്റെടുക്കുമെന്ന് എന്നാണോ? അത്തരം ഒരു മാധ്യമ ചർച്ചയിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ടോ? വസ്തുതാപരമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കട്ടെ. ഇന്നേ വരെ SDPയുടെ വീട്ടിൽ നിന്നോ SDPയുടെ ഭവനങ്ങളിൽ നിന്നോ SDPയുടെ ആഫീസുകളിൽ നിന്നോ യാതൊരു തെളിവുകളും കിട്ടാതെ ഈ സായം സന്ധ്യയിൽ നമ്മൾ അത്തരം ഒരു ചർച്ചയുടെ ന്യായമെന്താ? മറിച്ച് മറുപക്ഷത്ത് ഞാൻ വീണ്ടും പറയുന്നത് SDPI മാത്രമല്ല അവിടെ നടന്നിരിക്കുന്ന ഏതാണ്ട് 18 കേസുകളിൽ മറുപക്ഷത്തിന് നിരവധി പ്രസ്ഥാനങ്ങളുണ്ട്. പാലക്കാട് ജില്ലയിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് പാലക്കാടിൻ്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം BJP സംഘപരിവാർ അണികൾക്കുണ്ട്. അവിടെ സുരേന്ദ്രൻ പക്ഷവും അതുപോലെ തന്നെ മറ്റൊരു പക്ഷവും തമ്മിൽ നിരന്തരം സംഘർഷം നിലനിൽക്കുന്ന മേഖലയാണ്. പാലക്കാട് തന്നെ ചിറ്റൂർ പ്രദേശത്ത് 2021 ജൂലൈ 25 ചിറ്റൂർ പ്രദേശത്ത് BJP പ്രവർത്തകരും RSS തമ്മിൽ നടന്ന സംഘർഷം, അവർ തമ്മിൽ നിന്ന പരസ്പര സംഘർഷത്തിൽ BJPയുടെ പഞ്ചായത്ത് ഭാരവാഹി ഒഴിവുപാറ വിനോദിന് വെട്ടേറ്റു, അദ്ദേഹം ആശുപത്രിയിലായി. ഞാൻ പറഞ്ഞു വരുന്നത് പ്രാദേശികമായി സ്വന്തം പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൻ്റെ ഉത്തരവാദിത്വം പോലും മറ്റു പാർട്ടികളിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ കേസിൻ്റെ ഒരു തുമ്പ് പോലും കിട്ടാത്ത സാഹചര്യത്തിൽ SDPയുടെ തലയിലേക്ക് അതിൻ്റെ പാപഭാരം ചാർത്തിവെക്കുന്നതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ശരി, തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ A.സജീവൻ, ഇവിടെ BJPയുടെ പ്രധാനപ്പെട്ട ഒരാരോപണം, ഇത് BJP പറയുന്നത് SDPക്കാരാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നാണ്. പക്ഷേ SDPക്കാർ ഇത്തരത്തിൽ ആരോപണ വിധേയരാകുമ്പോഴോ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ആക്ഷേപം നേരിടുമ്പോഴോ ഒക്കെ അന്വേഷണം ആ തരത്തിൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം ഉയരുന്നുണ്ട്. അഭിമന്യുവിൻ്റെ കൊലപാതകം തൊട്ട് ഇങ്ങോട്ട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, പ്രതി മുഖ്യപ്രതി അടക്കം കീഴടങ്ങേണ്ടി വന്നു, പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ല, പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം അവർ അനുവദിച്ചു കൊടുത്തു, അത് പോലീസ് സംവിധാനത്തെ അടക്കം വീഴ്ച പറഞ്ഞുകൊണ്ടാണ്. ഇവിടെയും സമാനമായ രീതിയിൽ ചില കൂട്ടുകെട്ടുകൾ CPM SDPI
ബന്ധവുമായി ബന്ധപ്പെട്ട് ബി ജെ പി ആരോപിക്കുന്നുണ്ട്. താങ്കളുടെ മാധ്യമ പ്രവർത്തന രീതി വിലയിരുത്തുമ്പോൾ ആ ആക്ഷേപത്തോട് താങ്കളുടെ പ്രതികരണം ആദ്യം? അല്ല, നമ്മൾ പറയുമ്പോൾ ഇപ്പൊ സി പി എമ്മും എസ് ഡി പി ഐയും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് ഈ കൊലപാതകത്തിലെ പ്രതികളെ പിടിക്കാത്തതിന് കാരണം എന്നൊക്കെ പറയുമ്പോൾ ആ ബി ജെ പി നേതാക്കന്മാർക്ക് അങ്ങനെ ഉയർത്താം, ആ ആരോപണം ഉന്നയിക്കാം. കൃത്യമായിട്ടുള്ളൊരു തെളിവില്ലാതെ നമ്മളത് അത് ശരിയാണെന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. സഞ്ജിത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, 77 വയസ്സുകാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു, അതിക്രൂരമായിട്ട് കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിനുമായി ബന്ധപ്പെട്ട പ്രതികളുടെ കാര്യത്തിൽ ഇതുവരെ ഒരു സൂചനയും കിട്ടിയിട്ടില്ല. ആകെ ഉള്ളത് പുറത്തു വരുന്ന നമുക്ക് വിശ്വസിക്കാവുന്ന പോലീസ് പറയുന്ന കാര്യമാണ്. പോലീസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു സൂചന പോലീസിന് കിട്ടിയിട്ടുണ്ട്. സാധാരണ വ്യക്തിപരമായിട്ടുള്ള വിരോധം കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായുള്ള പ്രകോപനം കൊണ്ടോ ഒന്നും ഉണ്ടായതല്ല, ഇത് രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പോലീസ് പറയുന്നുണ്ട്. ഇപ്പൊ രാഷ്ട്രീയ കൊലപാതകമാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു പാർട്ടിയുടെ പങ്ക് അതിലുണ്ടായിരിക്കും. പക്ഷെ അതിന് തെളിവുകൾ കിട്ടുക എന്ന് പറയുന്നപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് പലതും പറയാം, അതാണ് ഇതാണെന്ന് എല്ലാ സംഭവങ്ങളിലും ആളുകൾ പറയാറുണ്ട്. പക്ഷേ ഈ ആരോപണം തെളിവായിട്ട് വരുമ്പോൾ മാത്രമേ കോടതിയിൽ നിലനിൽക്കൂ. കോടതിയിൽ ഈ കേസിന് ബലം കൊടുക്കണമെങ്കിൽ എങ്ങനെ കൊന്നു, ആര് കൊന്നു, എങ്ങനെ എപ്പോൾ കൊന്നു തുടങ്ങിയ വ്യക്തമായിട്ട് കാരണങ്ങൾ വേണം, സാക്ഷികൾ വേണം, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബാക്കി തെളിവുകൾ വേണം. ഇവിടെ ആകെ ഇപ്പോൾ ഉള്ളത് രക്തക്കറ പുരണ്ട കുറച്ച് വടിവാൾ കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ മറ്റൊന്നുമില്ല. പ്രതികൾ തൃശ്ശൂരിലേക്ക് കടന്നു എന്ന് പറയുന്ന ഒരു സൂചന പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു, അതാണ് പുറത്തു വരുന്ന വാർത്ത. ഇപ്പൊ നമ്മൾ അത് വെച്ചുകൊണ്ട് ഇതാരാണ് എന്താണെന്ന് പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ഇത് എസ് ഡി പി ഐ ആണ് ചെയ്തതെന്നുള്ളത് പുറത്ത് ആദ്യമായിട്ട് പറയുന്നത് ബി ജെ പി പ്രവർത്തകരാണ്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും അങ്ങനെ വന്നിട്ടില്ല. ഈ എസ് ഡി പി ആവാനുള്ള സാധ്യത തീരെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം എസ് ഡി പി ഐയും ബി ജെ പി തമ്മിലുള്ള ഇരുപ്പ് വശം അത്രയും ഉള്ളത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ടും അത് അവരെ തള്ളിക്കളയാൻ പറ്റില്ല. ഈ ഇന്ന് നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് ഈ കേസ് എൻ ഐ എ അന്വേഷിക്കണം എന്നുള്ളതാണ്. കേരള പോലീസിന്റെ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഇതുവരെ അന്വേഷണ വഴികളിൽ നിങ്ങളൊട്ടും തൃപ്തരല്ല. രണ്ട് പകലും ഒരു രാത്രിയും കഴിഞ്ഞിരിക്കുന്നു, പക്ഷേ അപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു സൂചനയും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. എൻ ഐ എ അന്വേഷിക്കണം എന്ന തരത്തിലേക്ക് നിങ്ങൾ ആവശ്യം ഉന്നയിക്കാനുള്ള കാരണം എന്താണ്? ഓഡിയോ ഒന്ന് അൺമ്യൂട്ട് ചെയ്യുമോ ശ്രീ സുരേഷ്? പറഞ്ഞോളൂ. ആ, ഇന്ന് സഞ്ജിത്തിന്റെ കൊലപാതകം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ചൊരു കൊലപാതകമാണ്. പട്ടാപ്പകൽ ഭാര്യയുടെ മുന്നിൽ വെട്ട് അതിക്രൂരമായിട്ട് 30-ലേറെ വെട്ടുകളോടുകൂടിയാണ് ആ യുവാവിനെ നശിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ 9 മാസം പ്രായമുള്ള കുഞ്ഞ് അനാഥമായിരിക്കും. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് 2 വർഷം മാത്രം പഴക്കമുള്ള ഒരു ജീവിതമാണ് തകർത്തിരിക്കുന്നത്. കഴിഞ്ഞ 2019 മുതൽ സഞ്ജിത്തിന് നേരെ കഠാരയും ബോംബുമായിട്ട് ഈ എസ് ഡി പി ഐ ഗുണ്ടാ സംഘം നടക്കുകയായി. 3 പ്രാവശ്യം സഞ്ജിത്തിന് നേരെ എസ് ഡി പി ഐകളുടെ ഗുണ്ടകൾ ആക്രമിച്ചു. ആ പ്രാവശ്യം അപ്പോഴൊക്കെ അദ്ദേഹം രക്ഷപ്പെടുകയായി. ഇത് വളരെ ആസൂത്രിതമായിട്ടാണ് കൊന്നിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ചില ആൾക്കാർക്ക് എസ് ഡി പി ഐ എന്ന് പറയുന്ന പേര് പറയാൻ ഇന്ന് ഭയമാണ്. അവർ ബുദ്ധിജീവികളുടെ വേഷത്തിലൊക്കെ വരും, പക്ഷേ എസ് ഡി പി ഐ എന്ന് പറയാൻ കുറച്ച് ഭയമാണ്. ആ രീതിയിൽ ഭയപ്പെടുത്തുന്ന ഒരു കൊലപാതക രാഷ്ട്രീയത്തിന്റെ പ്രതീകമായിട്ട് എസ് ഡി പി ഐ എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനം, ഇസ്ലാമിക മതമൗലികവാദ പ്രസ്ഥാനം, വിദേശ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പണം പറ്റുന്ന, ഈ രാജ്യത്തിന് ഒറ്റുകൊടുക്കുന്ന ഒരു പ്രസ്ഥാനം ഈ കേരളത്തിൽ തഴച്ചു വളരും. ഈ പ്രസ്ഥാനവുമായിട്ട് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ എസ് ഡി പി ഐയുടെ ആൾക്കാരെ വിജയിപ്പിച്ചിരിക്കുന്നത് സി പി എം ആണ്. അപ്പുറത്ത് ഷൊർണൂരിൽ എസ് ഡി പി ഐയുടെ ആൾക്കാരെ വിജയിപ്പിച്ച് പോപ്പുലർ ഫ്രണ്ടിന്റെ ആള് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും ഷൊർണൂരിൽ എസ് ഡി പി ഐ കാരണം വിജയിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ പിന്തുണയോടുകൂടിയാണ്. സി പി എമ്മിന്റെ സ്വന്തം സഖാവായിട്ടുള്ള അഭിമന്യുവിനെ എന്താ മഹാരാജാസ് കോളേജിൽ കുത്തിക്കീറി ഹൃദയത്തിൽ കത്തി കുത്തിക്കയറ്റിയ എസ് ഡി പി ഐക്കാരനെ അറസ്റ്റ് ചെയ്യാതെ പോലും ആ അഭിമന്യുവിന്റെ രക്തസാക്ഷിത്വത്തെ പോലും ഒറ്റുകൊടുത്ത പാരമ്പര്യമാണ് സി പി എമ്മിന്റെ കേരളത്തിലെ ഭരണകൂടത്തിനുള്ളത്. അയാളോടക്കം സി പി എമ്മുമായിട്ട് ധാരണയുണ്ടാക്കി ചെന്ന് കോടതിയിൽ ഹാജരാവുകയില്ല. അപ്പൊ അതുകൊണ്ട് സി പി എം ഭരിക്കുമ്പോൾ
ഇവിടുത്തെ എസ് ഡി പി ഐക്കാരെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയല്ല. എസ് ഡി പി ഐ ഭീകരതയുമായിട്ട് സൈദ്ധാന്തികമായും സംഘടനാപരമായിട്ടും താതാത്മ്യപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ. അല്ല ശ്രീ സുരേഷ്, ഇന്നലെ മുതൽ ഈ എസ് ഡി പി ഐ വിമർശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ സി പി എമ്മുമായി ബന്ധപ്പെട്ട വിമർശനം ഈ കൊലപാതകത്തിൽ നിങ്ങളുടെ നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനം എന്താണ്? ഈ കേസുമായി ബന്ധപ്പെട്ട് ശരിക്കും ഈ കഴിഞ്ഞ കുറെ നാളായി നടന്ന കൊലപാതക സംഭവങ്ങളിൽ ഇത്തരത്തിൽ പ്രതികളെ പിടിക്കാതിരുന്നു എന്നതിന് കൃത്യമായ തെളിവുകൾ വേണമല്ലോ. ചില വൈകലുകൾ ഉണ്ടായി എന്നതിനപ്പുറം ഈ കേസിലടക്കം കാര്യക്ഷമമായി 8 സംഘമായി അന്വേഷണം നടത്തുന്നുണ്ട്. പ്രതികളുമായി ബന്ധപ്പെടുന്ന ഇപ്പോൾ ആയുധങ്ങളൊക്കെ കണ്ടെത്തിയ പശ്ചാത്തലമുണ്ട്, കൂടുതൽ അന്വേഷണമുണ്ട്. നേരത്തെയൊക്കെ സി പി എം പ്രതിനിധി പറഞ്ഞതുപോലെ പോലീസിൻ്റെ അന്വേഷണമൊന്നും ഒരു പക്ഷേ എല്ലാവരോടും വെളിപ്പെടുത്തിയായിരിക്കണമെന്നില്ല, അത് കൃത്യമായ സൂചനകളും കൃത്യമായ അറസ്റ്റുകളൊക്കെ ഉണ്ടായതിന് ശേഷമായിരിക്കും. അപ്പോൾ സി പി എമ്മിനെ ഈ വിഷയത്തിൽ കൂടുതലായി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെ ഈ കൂടുതലായി വിമർശിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? പോലീസിന്റെ അന്വേഷണം എന്ന് നമുക്ക് പറയണ്ടല്ലോ. മോൺസൺ ജോസഫിന്റെ ബെഡ്റൂമിൽ സർവ പോലീസ് ഡി ജി പിമാരും ചെന്ന് കിടന്ന അന്വേഷണ വിവരങ്ങൾ പറയുമ്പോൾ ഈ കേരളത്തിലെ പോലീസിന് അത്രയ്ക്കുള്ള വിലയും ഒന്നുമില്ല, നാണം കെട്ടൊരു പോലീസല്ലേ, അത് നമുക്ക് ബോധ്യമായതല്ലേ. അതുകൊണ്ട് അവർ ഈ വെളിപ്പെടുത്തുന്നില്ല എന്നൊന്നും പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ശ്രീ രഞ്ജിത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ വിശാൽ ചെങ്ങന്നൂരിൽ വിശാലിനെ കൊന്നു, ഈ ഇതേ ഭീകര സംഘമാണ് കൊന്നത്. ആ വിശാലിനെ കൊന്ന സമയത്ത് പ്രതികളെ തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വെക്കാൻ ആ വിശാലിന്റെ അമ്മ സുപ്രീം കോടതി വരെ പോയി. ഇവിടത്തെ ഓരോ കോടതിയിലും സംസ്ഥാന സർക്കാർ എസ് ഡി പി ഐയുടെ ഭീകരവാദികളെ സംരക്ഷിക്കാനായി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമനത്തെ തടസ്സപ്പെടുത്തി. അതോടൊപ്പം തന്നെ വയലാർ നന്ദുവിന്റെ കേസ്, വയലാറിൽ നന്ദു എന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യൻ 18 വയസ്സുകാരനെ കൊന്നു, എസ് ഡി പി ഐക്കാരാണ് കൊന്നത്. അതിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നന്ദുവിന്റെ അമ്മ ഇവിടെ അതുപോലെ കോടതിയിൽ പോയിരിക്കുക, അതിനെയും ഈ പോലീസ് എതിർത്തു. അതേസമയത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്കാര് മരണപ്പെട്ടിട്ടുള്ള ചില കേസ്, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് താല്പര്യമുള്ള ചില കേസ് കേരളത്തിൽ വ്യാപകമായിട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ വയ്ക്കുന്നു. എസ് ഡി പി ഐ പ്രതിയായിട്ടുള്ള കേസുകളിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വയ്ക്കാതെ എസ് ഡി പി ഐ ക്രിമിനലുകളെ, രാജ്യദ്രോഹികളെ സംരക്ഷിക്കുന്ന സമീപനം കഴിഞ്ഞ 7 വർഷമായി പിണറായി വിജയൻ സർക്കാർ എടുത്തുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ പിണറായി വിജയൻ സർക്കാർ തന്നെ എസ് ഡി പി ഐയുടെ ഔദാര്യത്തിൽ വന്നൊരു സർക്കാരാണ് എന്ന് എസ് ഡി പി ഐക്കാർ തന്നെ പറയുകയും സി പി എം മൗനസമ്മതം കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഇവിടെ മറ്റ് ഇപ്പൊ ഞാൻ നേരത്തെ അഭിമന്യുവിന്റെ കേസ് പറഞ്ഞത്, അഭിമന്യു കൊലപാതകം എസ് എഫ് ഐയുടെ നേതാവല്ലേ, അഭിമന്യുടെ പേരിൽ കോടികൾ പിരിച്ചില്ലേ സി പി എം? ആ അഭിമന്യുവിന്റെ കൊലപാതകത്തിലെ 1-ാം പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള ആർജവം പോലും ഈ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ പോലീസിനുണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ ഇന്ന് എസ് ഡി പി എന്ന് പറയുന്നത് കൊലപാതകം സി പി എമ്മിന്റെ ഔട്ട്സോഴ്സ് ചെയ്യപ്പെട്ട ഏജന്റ് ആയിട്ട് കൊലപാതകത്തിൽ എസ് ഡി പി ഐ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐയും യു ഡി എഫുമായിട്ടായിരുന്നു ബന്ധമെങ്കിൽ ഇപ്പോൾ എസ് ഡി പി ഐയും സി പി എമ്മുമായിട്ടാണ് ബന്ധം. മദനി മുതൽ അവസാനം പൗരത്വ ഭേദഗതി നിയമം വരെയുള്ള കേരളത്തിൽ നടന്ന എല്ലാ കലാപങ്ങളിലും സൈദ്ധാന്തികമായും സമരപരമായും സംഘടനാപരമായും എസ് ഡി പി ഐ പോലെയുള്ള തീവ്രവാദ രാഷ്ട്രീയത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ അഭയം തേടുന്ന കോൺഗ്രസിനെയും സി പി എമ്മിനെയുമാണ് കേരളം കണ്ടത്. അപ്പോൾ ഇതൊക്കെ ഈ കേരളത്തിൽ ഒരു താലിബാൻ നടപ്പാക്കാൻ എസ് ഡി പി എ പോലെയുള്ളവർക്ക് സംരക്ഷണം ഒരുക്കുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ എസ് ഡി പി എയെ താലോലിക്കുകയും പാലൂട്ടുകയും ചെയ്യുന്ന സർക്കാരാണ്. ഈ സർക്കാരിന് ഈ തീവ്രവാദികളെയും രാജ്യദ്രോഹികളെയും നിലക്കി നിർത്താൻ സാധ്യമല്ല. കാരണം അവരുടെ അടിമയാണ് സി പി എം. ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന അവരുടെ മുമ്പിൽ മുട്ടുവിറച്ചു നിൽക്കുന്ന അടിമകളെ പോലെ മാറിയിരിക്കുന്നു കേരളത്തിലെ ഡിവൈഎഫ്ഐക്കാർ എസ് ഡി പി ഐക്കാരുടെ മുമ്പിൽ. ശരി, തീർച്ചയായും ഞാൻ അവസാനിപ്പിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഞങ്ങൾ പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് 10 കൊലപാതകങ്ങളാണ് എസ് ഡി പി ഐക്കാർ നടത്തിയിട്ടുള്ളത്. അഭിമന്യുവിന്റെ കൊലപാതകം ഉൾപ്പെടെ 10 കൊലപാതകങ്ങളാണ് എസ് ഡി പി ഐക്കാർ നടത്തിയിട്ടുള്ളത്. ഈ കൊലപാതകങ്ങളെ സംബന്ധിച്ച് എൻ ഐ എ യു എ പി എ ഇട്ട് എൻ ഐ എ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കാൻ. ഈ കൊലപാതകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടല്ലോ ശ്രീ സുരേഷ്. എസ് ഡി പി ഐക്കാരെ കൊലപ്പെടുത്തിയ കേസിൽ ആർ എസ് എസുകാർ പ്രതികളായ സംഭവങ്ങളും ഒക്കെ ഉണ്ട്. കൊലപാതകങ്ങളുടെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ നടത്തിയിട്ടുണ്ട് രണ്ട് പാർട്ടികളും.
ആർ എസ് എസിന്റെ ബി ജെ പി പ്രവർത്തകരെ കൊലപാതകത്തിൽ പങ്കുപറ്റിയ ലിസ്റ്റിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ അത് ഗാന്ധിയിൽ നിന്ന് തുടങ്ങണോ, അതല്ല ഫഹദ് എന്ന് പറയുന്ന പിഞ്ചു ബാനിൽ നിന്ന് തുടങ്ങണോ, അല്ല ചൂരിയിലെ റിയാസ് തുടങ്ങണോ, അതല്ല പിന്നെ കണ്ണൂർ ജില്ലയിൽ സലാഹുദ്ദീന്റെ കൊലപാതകം എസ് ഡി പി ഐ പ്രവർത്തകനായ സലാഹുദ്ദീന്റെ വധക്കേസിലെ പ്രതികൾ ആർ എസുകാരാണ്. അത് സഹോദരിമാരുടെ മുന്നിലിട്ടാണ് സലാഹുദ്ദീനെ വെട്ടിക്കൊല്ലുന്നത്, കാറിൽ നിന്ന് ഇറക്കി. അങ്ങനെ ഒരു സംഭവം കൂടി നമ്മൾ ഓർത്തെടുക്കണം ഈ ഘട്ടത്തിൽ. അല്ല ഇതിലെ സുരേഷ്, ഇതിലെ കണ്ണൂർ ജില്ലയിലെ പുന്നാട് പ്രഭാത നമസ്കാരം, ഫൈസലിലേക്ക് വരാം. സുരേഷ് പറഞ്ഞു തീർക്കട്ടെ, ഫൈസലിലേക്ക് വരാം. സുരേഷ് പറഞ്ഞു തീർക്കട്ടെ. ശരി, അല്ല രഞ്ജിത്തെ, ഇതുപോലെയുള്ള ഈ രാജ്യത്തിനോട് കൂറില്ലാത്ത രാജ്യദ്രോഹികളുടെ പ്രസ്ഥാനങ്ങളുമായിട്ട് ഇങ്ങനെ തർക്കിച്ചിരിക്കാനൊന്നും എനിക്ക് സമയമില്ല. പക്ഷെ ഞാൻ എൻ്റെ പാർട്ടിയുടെ നിലപാട് ഞാൻ പറയാം. ഞങ്ങളുടെ നിലപാട് ഈ രാജ്യത്തിനെ ഒറ്റുകൊടുക്കുന്ന ഈ രാജ്യത്ത് വർഗീയ സംഘർഷം, രാജ്യത്ത് ആദ്യമായി ലോകം കിടിലം കൊണ്ട ഏറ്റവും വലിയ ഭീകര പ്രവർത്തനം അയാളോട് നിർത്താൻ പറയുന്ന ഇയാളെന്താ എസ് ഡി പി ഗോഡ്സെ ഗാന്ധിജിയെ കൊന്നുകൊണ്ട് രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരവാദ പ്രവർത്തനം ചരിത്ര പ്രസംഗം നടത്തുന്നത്. താങ്കൾക്ക് അവസരമുണ്ടാവും, മറുപടി പറയാൻ ഇടപെടരുത്, ഇടയിൽ ഇടപെടരുത്. സുരേഷ് തുടരാം. ഒരു ചർച്ചയുടെ കീഴ്വഴക്കവും മര്യാദയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തില്ലേ? സുരേഷ് തുടരാം, ദയവായി തുടരാം. അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് നല്ല ബോധ്യമുണ്ട് സുരേഷ്. ഫൈസൽ അറിയാം, എനിക്ക് ഫൈസൽ അല്പം ഒരു മാന്യമായിട്ടൊന്ന് പെരുമാറാം, കാരണം നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വഴക്കും ബഹളമൊന്നും ഇല്ലാതെ പോകേണ്ട ഒരു ചർച്ചയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കുക എന്നുള്ളത് താങ്കളുടെ അഭിപ്രായത്തിന് സ്വാഭാവിക സമയമുണ്ടാകും. സുരേഷ് പറഞ്ഞു തീർക്കട്ടെ, പറഞ്ഞോളൂ സുരേഷ്. രഞ്ജിത്ത്, എന്റെ പോയിന്റ്, ഈ കേരളത്തിൽ ഇപ്പോൾ ഈ കൊലപാതകങ്ങൾ മാത്രമല്ല, കേരളത്തിൽ സിറിയയിലേക്കും അഫ്ഗാനിലേക്കും ഒക്കെ ഭീകരവാദികളെ കയറ്റുമതി ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ ഈ ശക്തികൾക്ക്, എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ഉൾപ്പെടെയുള്ള രാജ്യദ്രോഹ ശക്തികൾക്ക് ബന്ധമുണ്ട്. ഈ കേരളത്തിൽ വരുന്ന മയക്കുമരുന്ന്, ഡ്രഗ്, ജിഹാദ്, ഇതിലൊക്കെ ബന്ധമുള്ള സംവിധാനമാണ് എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും. അതുകൊണ്ട് എവരുടെ കൊലപാതകം കേവലം കൊലപാതകമായിട്ട് മാത്രമല്ല കാണേണ്ടത്, ഈ രാജ്യത്തെ അന്ധഛിദ്രമുണ്ടാക്കാൻ, ഈ രാജ്യത്തെ അപകടപ്പെടുത്താൻ, ഈ രാജ്യത്തിന്റെ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഈ ഇന്ത്യയുടെ റിപ്പബ്ലിക്കിനെ അപമാനിക്കാൻ, തകർക്കാൻ വേണ്ടിയിട്ടുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചന ഇവരുടെ ഓരോ നീക്കത്തിലും ഉണ്ട്. അതുകൊണ്ട് ഇവരെ കാണേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടോ ഒരു സാമൂഹ്യ സംഘടനയായിട്ടോ അല്ല, ഇവരെ കാണേണ്ടത് രാജ്യദ്രോഹികളായിട്ട് തീവ്രവാദികളുമായിട്ടാണ്. ശരി, തിരിച്ചു വരാം. സമയക്കുറവുണ്ട്, താങ്കളിലേക്ക് വരാം. മറ്റു അതിഥികൾക്കും കൂടി സംസാരിക്കാൻ അവസരം കൊടുക്കണം. വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം. ശ്രീ റജി ലൂക്കോസ്, ഈ ഒരു വർഷമായി നടന്ന നിരവധി സംഭവങ്ങളിൽ എസ് ഡി പി ഐ പ്രതിക്കൂട്ടാണ്. രണ്ടു വർഷമായി നടന്ന ഈ അഭിമന്യു കേസുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ബി ജെ പി പറയുന്നത്, പ്രധാനപ്പെട്ട നിങ്ങളുടെ ഒരാൾ കൊല്ലപ്പെട്ടിട്ട് പോലും ആ പ്രതികൾ വർഷങ്ങൾക്ക് ശേഷം കോടതിയിൽ കീഴടങ്ങുന്ന പശ്ചാത്തലമാണ്. കേരളത്തിൽ തന്നെ ആ പ്രതി ഉണ്ടായിട്ടും പിടിക്കാൻ നമ്മുടെ പോലീസിനായില്ല. ഇവിടെയും സംഭവിച്ചത് പട്ടാപ്പകൽ പൊതുജന മധ്യത്തിൽ നടന്നൊരു കൊലപാതകത്തിലെ പ്രതികൾ ആ സംഭവ സ്ഥലത്ത് നിന്ന് ആ ജില്ലയിൽ നിന്നെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഒരുക്കി എന്നുള്ള രീതിയിലാണ്. മുഖ്യമന്ത്രി പോലും പൗരത്വ സമരത്തിൻ്റെ പേരിൽ എസ് ഡി പി ഐക്കാരെ അപകടകാരികൾ എന്ന രീതിയിൽ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് കണ്ടതാണ്. ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ എസ് ഡി പി ഐയുമായി ബന്ധപ്പെട്ട കേസുകൾ നേരിടുന്നതിൽ, അത് കൈകാര്യം ചെയ്യുന്നതിൽ ഒരു മൃദു സമീപനം ഈ സർക്കാരിനുണ്ട് എന്നുള്ള ആക്ഷേപത്തോടുള്ള മറുപടി എന്താണ്? രഞ്ജിത്ത്, ഈ ചർച്ചയിൽ ഉടനീളം ഇതുവരെ നമ്മൾ ശ്രദ്ധിച്ചിരുന്ന രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. രഞ്ജിത്ത് ചോദിച്ച ചോദ്യത്തിന് ആദ്യം മറുപടി പറയാം. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ കേരളത്തിലെ എസ് ഡി പി ഐയുടെ കൊലപാതകത്തിനിരയായ 6 ഡിവൈഎഫ്ഐ പ്രവർത്തകരുണ്ട്. നേരത്തെ രഞ്ജിത്ത് ഇവിടെ സൂചിപ്പിച്ചു വയലാറിലെയും ബാവരിക്കരയിലും സംഭവം അല്ല, ചേർത്തലയിലും കണ്ണൂരൊക്കെ ഈ കൊലപാതകങ്ങളുടെ ഡിവൈഎഫ്ഐക്കാരുടെ ഭരണത്തിനും ഇവരുടെ കൊലക്കത്തികളിരയ്ക്ക് ഇരയായിട്ടുണ്ട്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുന്നത് വേറൊന്നുമില്ല, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുരേഷ് ഈ ചർച്ചയിൽ ഉടനീളം തങ്ങളുടെ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട 27 വയസ്സ് മാത്രമുള്ള സഞ്ജിത്തിന്റെ മരണത്തെക്കാളും ഉരിയായിട്ട് ഈ മരണത്തിൽ വിദൂരമായ ബന്ധം പോലും ഇല്ലാത്ത 18 കേസുകൾ ഈ സഞ്ജിത്തിന്റെ പേരിൽ പോലീസിലുണ്ട്. അതിൽ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെന്നുണ്ടെങ്കിൽ 3 കേസുകൾ എസ് ഡി പി ആയിട്ടുള്ള സംഘർഷത്തിന്റെ പേരിലാണ്. സബ്ജക്ട് കറക്റ്റ്, ഒരുപക്ഷെ തെറ്റായിരിക്കാം, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതാണ്. ഇതിലൊന്നിനും സി പി എമ്മായിട്ട് യാതൊരു ബന്ധവും ഇല്ലായിട്ടും സി പി എമ്മിനെ
പഴിചാരാനാണ് കുറ്റവാളിയാക്കാനായിട്ടാണ് ഇവിടെ സുരേഷ് ശ്രമിച്ചത്. എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ ഇന്നത്തെ ചാനലുകളിൽ എല്ലാ ചാനലും ഇത് ചർച്ച കെടുത്തിട്ടില്ല. ഒരുപക്ഷെ സഞ്ജിത്തിന്റെ നിസ്സഹായയായ യുവതിയായ ആ ഭാര്യ പോലും ചർച്ച കണ്ടോണ്ടിരിക്കുക. എന്ത് ആത്മാർത്ഥതയുള്ള ഇവരുടെ പ്രവർത്തകരോട് ഇവർക്ക് സി പി എമ്മിനെ വേട്ടയാടുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്തൊരു അതിശയമാണ് ഈ ചർച്ചയിലേക്ക് ഇത്രയ്ക്കും ഒരു പ്രതിബദ്ധത തങ്ങളുടെ പ്രവർത്തകരോട് പോലും ഇല്ലാതെ സുരേഷിനെ പോലെയുള്ള ഒരു ബി ജെ പി വക്താവ് ഇങ്ങനെ സി പി എമ്മിന് പഴിചാരുന്നത് എത്ര ലജ്ജാകരമാണ്. അതിന് എന്തെല്ലാം കാരണങ്ങളാണ് സുരേഷ് പറയുന്നത്? പ്രിയപ്പെട്ട സുരേഷ്, ഇതിനകത്ത് എന്താണ് സി പി എമ്മിന്റെ ബന്ധം? നിങ്ങൾ ഈ അഭിമുനെ കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞല്ലോ. എസ് ഡി പി യുടെ വിദ്യാർത്ഥി സംഘടനയായ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റിനെ ഈ വിഷയത്തിൽ അഭിമന്യന്റെ കൊലപാതകത്തിൽ അറസ്റ്റ് ചെയ്ത് ഈ കേരളത്തിന്റെ പോലീസ് സുരേഷ് ഇതിനകത്ത് പറഞ്ഞതിനകത്ത് ഒരു അബദ്ധമുണ്ട്. 7 വർഷമായിട്ട് പിന്നെ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയല്ല, പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ 5.5 വർഷമേ ഉള്ളൂ. നിങ്ങൾ എന്തൊക്കെയാണ് ഈ ജനങ്ങളോട് പറയുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ആത്മാർത്ഥം വേണ്ടേ? ആ നിരാലംബരയും നിസ്സഹായവുമായി ഞങ്ങൾക്കൊണ്ട് വേദന. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ താങ്കളിപ്പോ ഈ ചർച്ചയെ പറഞ്ഞു ഞങ്ങളെ പോലെ എന്നെയും സജീവ സാറിനെ ഉദ്ദേശിച്ച പറഞ്ഞത് എസ് ഡി പിയിലെ പേര് പോലെ പറയാൻ പോലും ഞങ്ങൾക്ക് നാണയ ഭയമാണത്. നിങ്ങൾ എന്താ കേട്ടെ, ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ 4 പ്രാവശ്യം എസ് ഡി പി ആണ് കൊലപാതകം നടത്തിയെന്ന് സംശയിക്കുന്നതായും പിന്നെ ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ ഒരു ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ആ പ്രസ്ഥാനം ഒരു വിഘടനവാദ മാനസികാവസ്ഥയുള്ള പ്രസ്ഥാനമാണെന്നും ഞങ്ങളിവിടെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇതൊന്നും കേൾക്കാതെയാണ് ചർച്ചയിൽ മറുപടി പറഞ്ഞത്. കഷ്ടമാണ്, ഞാൻ സുരേഷിനെ ഇത് പ്രതീക്ഷിച്ചില്ല. സുരേഷിന്റെ ആർ എസ് എസിന്റെ ബി ജെ പിയോടുള്ള സുരേഷിന്റെ അമിതമായ പ്രതിപത്തി അതിന്റെ പ്രസ്ഥാനത്തിൽ അമരക്കാരിൽ ഒരാളാണെന്നും ഞങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങളിങ്ങനെ നിങ്ങളുടെ കൂടെയുള്ള ഒരാളിനെ കുറിച്ച് പോലും നിങ്ങൾ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത് അല്ല രജി ലൂക്കോസ് അങ്ങനെ അങ്ങ് പറഞ്ഞു പോകാതെ ഇവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എത്ര സമയം കഴിഞ്ഞ് കേസുമായി ഈ സംഭവം നടന്നിട്ട് 2 പകലും 1 രാത്രിയും കഴിഞ്ഞ ഒരു സംഭവത്തിൽ ഇതുവരെ ഇന്നും മാധ്യമ പ്രവർത്തകർ എസ് പി എ കാണുമ്പോൾ അദ്ദേഹത്തിന് നമുക്ക് തരാനൊന്നുമില്ല, ഏതെങ്കിലും തരത്തിലുള്ള സൂചന പോലുമില്ല. ഒരു രാഷ്ട്രീയ കൊലപാതകം എന്നതിനപ്പുറം യാതൊരു സൂചനയും പോലീസിന്റെ ഭാഗത്ത് നിന്നില്ല. എസ് ഡി പിയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഒരു മറ്റൊരു ഉദാഹരണം ആലപ്പുഴയിൽ നന്ദുവിന്റെ കൊലപാതകം, അത് എസ് ഡി പി ഐ പ്രവർത്തകരാണ്. അതുമായി ബന്ധപ്പെട്ട പ്രതികളും ഇപ്പോഴും അന്വേഷണം തുടരുകയാണ്. അഭിമന്യുവിന്റെ കാര്യം നേരത്തെ പറഞ്ഞു, അങ്ങനെ ഒരു അലംഭാവം ഈ പോലീസിന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ആക്ഷേപമാണ് അവർ ഉന്നയിക്കുന്നത്. അല്ല, അത് രാഷ്ട്രീയപരമായിട്ടുള്ള ബാലിശമായ ആരോപണ. കേരളത്തിലെ പോലീസ് പ്രതികൾ ഇന്ന ഈ രീതിയിലുള്ളവരാണെന്ന് ഇന്ന സ്ഥലത്താണെന്ന് കസ്റ്റഡി എടുക്കുന്നതിനുണ്ട് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ആ അന്വേഷണത്തിൽ എന്താ പ്രസക്തിയുള്ളത്? കൃത്യമായ സൂചന ജില്ലാ പോലീസ് സൂപ്രണ്ട് പറഞ്ഞു ഇത് എസ് ഡി പി ആയിട്ട് ബന്ധപ്പെട്ട കേസാണ്, രാഷ്ട്രീയപരമാണ്, എസ് ഡി പി എ സംശയിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലീസിന് കൃത്യമായ വിവരം കിട്ടിയിട്ടുണ്ട്. പോലീസിന് പ്രതിയെ കസ്റ്റഡി ഉണ്ടെങ്കിൽ പ്രതികൾ ഒളിവിലുള്ള പ്രദേശങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റുമോ? അത് അവർ രക്ഷപ്പെടാനുള്ളതല്ലേ? നിങ്ങൾ എന്തൊരെല്ലാം ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ് സുരേഷയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രതികൾ കേരള പോലീസിന്റെ നിരീക്ഷണത്തിലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പോലീസിന്റെ അന്വേഷണങ്ങൾ കൃത്യമായി മുന്നോട്ട് പോകുമ്പോൾ പോലീസ് ഒരു സൂചനയും തരത്തില്ല. അങ്ങനെ സൂചന തന്നാൽ പിന്നെ ഈ പോലീസിങ്ങനെ എന്താ അർത്ഥമുള്ളത് സുരേഷെ? ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങളുടെ അടുത്ത്. നിങ്ങളുടെ കീഴിലുള്ള യു പി പോലീസ് അവിടെ കത്വായിൽ അല്ല ഇവിടെ ഉന്നാവയിൽ ഒരു കൊലപാതകം നടന്നു. ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് തെരുവിന് ഒരു പാടശേഖരങ്ങളിലേക്ക് ഉപേക്ഷിച്ചിട്ട് പോയി. നിങ്ങളുടെ ഒരു എം എൽ എ ആയിട്ട് ബന്ധപ്പെട്ട കേസാ നിങ്ങളുടെ യു പിയിലെ. ആ കേസിൽ ഈ എം എൽ എ പ്രതിയാണെന്നും ഈ എം എൽ എയുടെ കാര്യത്തിലുള്ള പേരുകളും 12 ദിവസം ശേഷം നിങ്ങളുടെ യു പി പോലീസ് അനൗൺസ് ചെയ്തേ. എന്നാൽ മാവേലിക്കരയിലെയും ചേർത്തലയിലെയും ആലപ്പുഴയിലെ എസ് ഡി പി കാരുടെ കൊലപാതകങ്ങള് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കേരള പോലീസ് അനൗൺസ് ചെയ്തു, കസ്റ്റഡിയിലെടുത്തു. ഇതാ ഇവർ എസ് ഡി പി പ്രവർത്തകരാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലെ കൊലപാതകങ്ങൾ ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ പോലും പഴിചാരിക്കൊണ്ടുള്ള ആക്രമിച്ചുള്ള പിന്നെ കൊലപാതകങ്ങൾ പോലും ആ രീതിയിൽ തന്നെ അനൗൺസ് പിന്നെ പ്രഖ്യാപിച്ച പോലീസ് ഒറ്റ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നെ പിന്നെ അവസാനിപ്പിക്കുള്ളൂ, കാരണം എനിക്ക് സമയം കിട്ടില്ല. നിങ്ങൾക്കറിയാവോ 2.5 വർഷം ഈ കോവിഡിന് തൊട്ട് മുമ്പ് തന്നെ മട്ടന്നൂരിൽ ഒരു ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്നു പരസ്യമായിട്ട്. സുരേഷ് അറിയാലോ, ആ ഉടനെ തന്നെ ഇവിടുത്തെ ചില സി പി എം വിരോധികളായ മാധ്യമങ്ങൾ അനൗൺസ് ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തു, സി പി എം മട്ടന്നൂരിൽ ഒരു ബി ജെ പി പ്രവർത്തകനെ കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്. സുരേഷ് അറിയാലോ, എന്നാൽ തലപ്പാടി എന്ന് പറയാ ക്ഷമിക്കണം നമ്മുടെ പിന്നെ മാനന്തവാടി നിന്നും മുമ്പോട്ട് പോകുമ്പോഴുള്ള കർണാടകമായിട്ടുള്ള തോൽപ്പട്ടി എന്ന് പറഞ്ഞ അതിർത്തിയിൽ വെച്ച് ഈ കൊലപാതകങ്ങളെ പിടിച്ചു. ആരായിരുന്നു കൊലപാതകങ്ങള്? ഈ ആഘോഷ കമ്മിറ്റിക്കാർ 10 മുടക്കി. അത് ബി ജെ പിക്കാരല്ലായിരുന്നു, അത് ആ പിന്നെ 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 ഈ പറയുന്ന എസ് ഡി പി ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള സംഘടനകളായിരുന്നു. അപ്പൊ നിങ്ങളെ പോലുള്ളവർ ഇങ്ങനെ വിദൂര ബന്ധം പോലില്ലാതെ സി പി എമ്മിനെയും കേരളത്തിന്റെ സർക്കാരിനെയും പോലീസിനെയും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ സംസാരിക്കുമ്പോഴും അവരുടെയൊക്കെ പ്രവർത്തകർ കൊലപ്പെടുത്തിയതിൽ പ്രതികളായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആളുകൾ എസ് ഡി പി ഐക്കാരാണ്, എസ് ഡി പി ഐ പ്രവർത്തകരായി മാറുകയാണ്. എന്താണ് നിങ്ങളുടെ പ്രവർത്തന ശൈലി, നിങ്ങളുടെ രീതി എന്താണ്? എന്തുകൊണ്ടാണ് കൂടുതൽ കേസുകളിൽ സംഘർഷത്തിലും ഈ കൊലപാതകങ്ങളിലും ഒക്കെ എസ് ഡി പി ഐ പ്രവർത്തകർ വ്യാപകമായി പ്രതികളാകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നത്? രഞ്ജിത്തെ, ഒന്ന്, കൂടുതൽ കേസുകളിൽ എസ് ഡി പി ഐ പ്രതിയാണ് എന്ന രഞ്ജിത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ല.
നിങ്ങൾ വളരെ കുറഞ്ഞ കാലഘട്ടത്തിൽ അവസാനമായി സംഭവിച്ച ചില സംഭവങ്ങൾ എടുത്ത് ഉദ്ധരിക്കുകയാണ്, അത് വെച്ച് ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, കേരളത്തിലെ സംഘർഷങ്ങളുടെയും രാഷ്ട്രീയ കൊലപാതക കണക്കുകളാണ് രഞ്ജിത്ത് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആ ലിസ്റ്റ് എടുക്കാം, അങ്ങനെ ചർച്ച ചെയ്യാം. ഇവിടെ എസ് ഡി പിയുടെ പിന്നെ ആശയമാണ് നിങ്ങൾ ചോദിക്കുന്നത്. വളരെ ജനാധിപത്യ രീതിയിൽ സംഘർഷരഹിതമായ ഒരു സാമൂഹിക ജനാധിപത്യം രാജ്യത്ത് കെട്ടിപ്പടുക്കുന്നതിന് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ വളരെ വ്യവസ്ഥാപിതമായി സംഘാടനം നടത്തിക്കൊണ്ടിരിക്കുന്ന, മതനിരപേക്ഷത മുൻനിർത്തിക്കൊണ്ടിരിക്കുന്ന, ആ അർത്ഥത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും രാഷ്ട്രീയ ഗോതയിൽ പാർലമെൻറ്റ് മുതൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. നിങ്ങൾക്ക് മുമ്പിൽ തന്നെ വളരെ പരസ്യമായി തെരഞ്ഞെടുപ്പ് മത്സരിക്കുകയും ഞങ്ങളുടെ പ്രവർത്തകർ ഞങ്ങളുടെ കേഡർമാർ ജയിക്കുകയും പിന്നെ പഞ്ചായത്ത് മെമ്പർ മുതൽ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സംഘങ്ങളിൽ അധികാര പങ്കാളിത്തം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് വളരെ പരസ്യമായ ഒരു സംഗതിയാണ്. വളരെ കൃത്യമായി രാഷ്ട്രീയ ബോധത്തോടുകൂടി രാജ്യവ്യാപകമായി സംഘാടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രസ്ഥാനത്തെ പിന്നെ ബി ജെ പി നേതാവൊക്കെ ഉന്നയിക്കുന്നതുപോലെ വിഘടന പ്രസ്ഥാനമെന്നും പിന്നെ വിദേശ രാജ്യങ്ങൾക്ക് ആളക്കയറ്റുന്ന പ്രസ്ഥാനമെന്നൊക്കെ ആരോപിക്കുന്നത് വളരെ ബാലിശമാണ്. ഞാൻ പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ പാകിസ്ഥാന് രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തുന്നതിൽ ബി ജെ പി നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത ചരിത്രങ്ങൾ അറസ്റ്റ് ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ രാജ്യത്ത് കൊലപാതകങ്ങളെ കണക്ക് പറയുകയാണെങ്കിൽ ബി ജെ പിക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. ഇന്ന് രാജ്യം ഭരിക്കുന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ ഗുജറാത്തിലെ സൊഹറബുദ്ദീൻ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിലാണ്. അത്തരം ആരോപണം നേരിടുന്നു. നിരവധി കേസുകളിൽ നരേന്ദ്രമോദിയും അമിത്ഷയുടെയും പ്രതിപട്ടികയിൽ വന്ന സംഭവങ്ങൾ നമ്മളുണ്ടായിട്ടുണ്ട്. ഏത് കേവലം സംഘർഷഭരിതമായ കൊലപാതകങ്ങളല്ല, ഒരു പ്രദേശത്തെ ഗുജറാത്തിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മനുഷ്യ കബന്ധങ്ങളെ കരിച്ചു കളയുന്ന, പച്ചക്ക് ചുട്ടു കൊല്ലുന്ന വലിയ കലാപങ്ങളിൽ നിസ്സീമമായ പങ്കുവഹിച്ചു എന്ന് മോഡിക്കെതിരെ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല ഉദ്യോഗസ്ഥന്മാരും ഇന്നും ജയിലിൽ കിടക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് രാജ്യം ഭരിക്കുന്ന RSSന്റെ നേതൃത്വം നരേന്ദ്രമോദിയുടെ പിന്മുറക്കാരാണ് ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJP ഉൾപ്പെടെയുള്ള ആളുകൾ. അവരുടെ ഭാഗത്തു നിന്ന് സമാധാനപരമായ ഒരു സാഹചര്യം ഈ കേരളത്തിലെന്നല്ല ഇന്ത്യ രാജ്യത്തുണ്ടാവുകയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, RSSനെ BJP സംബന്ധിച്ചിടത്തോളം രാജ്യവ്യാപകമായി ആരാധനാലയങ്ങൾ ആക്രമിക്കുന്നു. മുസ്ലിമിന്റെയും ക്രൈസ്തവന്റെയും ആരാധനാലയങ്ങൾ നിരന്തരമായി ആക്രമിക്കുകയും അതിന്റെ പാപഭാരം. ഫൈസൽ, താങ്കൾ ഈ പറഞ്ഞൊരു കേസ് ഈ രാജ്യവ്യാപകമായി ആരാധനകൾ ആക്രമിക്കുന്നു പറഞ്ഞില്ലേ, എവിടെയൊക്കെയാണ് താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാം? ആ പർട്ടിക്കുലർ കേസ് ചൂണ്ടിക്കാണിക്കാം. ഈ സമീപകാലത്തുണ്ടായ സംഭവം, ബാബറി മസ്ജിദ് തകർത്തതാരാണ് രഞ്ജിത്ത്? കാലടിയിലെ പുഴക്കരയിലെ സിനിമാ സെറ്റ് തകർത്തത് ആരാണ് രഞ്ജിത്ത്? പിന്നെ UP ഉൾപ്പെടെ മസ്ജിദുകൾ തകർക്കുകയും അതിന് പകരമായി അവിടെ ഞാൻ പറയുന്നത് അതിൻ്റെ പിന്നിൽ ഇന്റൻഷൻ എന്താണ്? അന്ന് അവർ പറയുന്നതിൻ്റെ ന്യായം എന്താണ്? അതിൻ്റെ പിന്നിൽ ന്യായം എന്താ? മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ ക്ഷേത്രത്തിൻ്റെ ഓടുകളിളക്കി അതിൻ്റെ വശങ്ങൾ തകർത്ത് അതിൻ്റെ പാപഭാരം ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റി തലയിടാൻ ശ്രമിച്ചു. അവസാനം അവിടെയുള്ള പൊതുപ്രവർത്തകർ നേരിട്ട ശേഷമാണ് ആ പ്രതിസന്ധിക്ക് പരിഹാരം. ഞാൻ പറയുന്നത് കേരളത്തിൽ പറയാൻ അനുവദിക്കണം. ശ്രീ സജീവൻ, ഏതായാലും നടന്നത് വളരെ നിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ്. 10-30 വെട്ടേറ്റ് തലയിൽ 6 വെട്ടുകളേറ്റാണ് ആ ചെറുപ്പക്കാരൻ സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് കൊല്ലപ്പെട്ടത്. സമീപകാലത്തായി നടന്ന നിരവധി കൊലപാതകങ്ങളിൽ ഈ ഒരു നിഷ്ഠൂരമായ രീതിയിലുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. ഇത്തരം കൊലപാതകങ്ങളെ അതിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തിൽ കാണാൻ നമ്മുടെ ഭരണകൂടം തയ്യാറാകുന്നുണ്ടോ? ഈ അക്രമ രാഷ്ട്രീയ ശൈലി കൃത്യമായി പൊതുസമൂഹത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ടോ? ഭരണകൂടം അത് ഗൗരവത്തോടെ എടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഗൗരവത്തിൽ എടുക്കേണ്ടതാണ്. എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഒന്ന് കൊലപാതകം നടന്നു അതിന്റെ തൊട്ടടുത്ത മണിക്കൂറിലോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ ഒക്കെ പ്രതികളെ പിടിക്കുക എന്നുള്ളതിലല്ല അതിൻ്റെ അർത്ഥം. കൃത്യമായ അന്വേഷണം നടത്തിയിട്ട് ശരിയായ പ്രതികളെ പിടിക്കണം. ഞാനിവിടെ ഒരു കാര്യം പറയും. ഒരു താമി കൊലക്കേസ് സുരേഷ് ഒരു പക്ഷേ അറിയാം, കാരണം അവരുടെ പ്രവർത്തകനാണ് ആയിരുന്നു താമി. താമി കൊലക്കേസ് നടന്നിരുന്നു പണ്ട്, കുറെ ഒക്കെ വർഷം ഉണ്ടായതാണ്. അപ്പം ആ താമി കൊലക്കേസിന്റെ കാര്യത്തിൽ വളരെ ഇതേപോലെ BJP വളരെ ശക്തമായിട്ട് പെട്ടെന്ന് തന്നെ പ്രതികളെ പിടിക്കണം എന്ന് വളരെ ബഹളം ഉണ്ടാക്കിയ കേസാണ്. അതിൽ പ്രതികളെ പിടിച്ചു, CPM-കാരെയാണ് പിടിച്ചിട്ടുള്ളത്. അവരെ കോടതിയിൽ ഹാജരാക്കി കേസ് മുന്നോട്ടേക്ക് പോയി, കോടതി ശിക്ഷിക്കുകയും ചെയ്തു. പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷം, ഒരു 10-15 വർഷത്തിന് ശേഷമാണ് ഈ കേസിന്റെ യഥാർത്ഥ പ്രതികളെ കുറിച്ചുള്ള കാര്യം പുറത്തറിയുന്നത്. അത് നമ്മുടെ ഈ ചേകന്നൂർ മൗലവി കൊലക്കേസ് കുറിച്ച് അന്വേഷണം നടത്തിയിരുന്ന അന്നത്തെ ക്രൈംബ്രാഞ്ച് SP അദ്ദേഹം ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട്
നടത്തിയിട്ടുള്ള ഈ അന്വേഷണത്തിലാണ് ശരിയായ രൂപത്തിൽ താമി കൊലക്കേസിൽ ജംഇയ്യത്തുൽ ഇസ്ഹാനിയ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഉള്ളത് എന്ന് മനസ്സിലാവുന്നു. കാരണം അന്ന് സംഭവിച്ച സമയത്ത് അത് എന്നെ വിളിച്ചിരുന്നു, ഇത് ഞെട്ടൽ പറയാൻ വേണ്ടി എൻ്റെ അടുത്ത് വിളിച്ചത് എനിക്ക് എപ്പോഴും ഓർമ്മയാണ്. അപ്പോൾ വളരെ ശരിയായ രൂപത്തിൽ കൊലപാതകം ആസൂത്രണം ചെയ്യുന്ന ആളുകൾ തെളിവുകൾ പരമാവധി നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. നമുക്ക് ചേകന്നൂരിൻ്റെ കൊലക്കേസിൽ തന്നെ അറിയാവുന്നതല്ല, ആ തെളിവ് എത്രമാത്രം ബോഡി കിട്ടാത്ത രൂപത്തിൽ എത്രമാത്രം പോയി. അപ്പം നമ്മൾ നോക്കേണ്ടത് ഒരു സംഭവം നടന്നു പിറ്റേ ദിവസം പിടിക്കുക എന്നുള്ളതല്ല. ഈ താമി കൊലക്കേസിന്റെ യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് പിന്നീടാണ് അറിയുന്നത്. ഇതേപോലെ പയ്യോളിയുള്ള കൊലക്കേസ്, മനോജ് കൊലക്കേസ്, അവിടെയും ഇതേപോലെയാണ് പ്രശ്നം. ശരിയായിട്ടുള്ള പ്രതികളെ പിടിച്ച് ജയിലിൽ അവസാനം അവർ പറയും ഞങ്ങളല്ല പ്രതികൾ എന്ന് പറഞ്ഞു പിന്നീട് പുനരന്വേഷണം നടന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ പെട്ടെന്ന് തീരുമാനം എടുക്കുക എന്ന് പറയുകയും അത് രാഷ്ട്രീയ നേതാക്കന്മാർ നടത്തുമ്പോൾ അത് അതാണ് ഇതാണെന്ന് പറയില്ല. പോലീസിന് അന്വേഷണം നടത്തുന്ന ഏജൻസിക്ക് അവസരം കൊടുക്കുകയാണ് വേണ്ടത്. ശരി, അവർക്ക് ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റണം. അങ്ങനെ ഇപ്പൊ സുമാരക്കുറിപ്പിനെ പിടിക്കാൻ പറ്റില്ല, ഇപ്പൊ സിനിമയൊക്കെ പുറത്തു വന്നാണല്ലോ. സുമാരക്കുറിപ്പിനെ പിടിക്കാൻ പറ്റാത്തതിന് കാരണം പോലീസിന്റെ കഴിവുകേടാണോ? അത് പലപ്പോഴും ഈ പ്രതികൾ ഇപ്പോൾ പോലീസിനേക്കാൾ തന്ത്രപരമായിട്ട് ഒക്കെ പല കാര്യങ്ങളും ചെയ്യും, അപ്പൊ പിടിക്കാൻ പറ്റിയില്ല എന്ന് വരും. ഇവിടെയുള്ള കാര്യം പിന്നെ വേറൊരു കാര്യം, നേരത്തെ സുരേഷ് ഒക്കെ പറഞ്ഞ പോലെ എൻ ഐ എ ഇപ്പൊ ബി ജെ പിക്കാർ ആവശ്യപ്പെടുന്ന പോലെ എൻ ഐ എ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ ഏതെങ്കിലും അന്വേഷിക്കണം, അത് അങ്ങനെയൊക്കെ ഉണ്ട്, അവർക്ക് അത് ആവശ്യപ്പെടാം. ശരി, സി ബി ഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർക്ക് കോടതിയെ സമീപിക്കുക, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അല്ലാതെ ഇവിടെ സംസ്ഥാനത്ത് ഉണ്ടാവുന്ന ഒരു ക്രൈം ഉണ്ടായ ഉടൻ തന്നെ ഇതെന്നാ പോട്ടെ ബി ജെ പിക്കാരനായതുകൊണ്ട് പിന്നെ ദേശീയ അന്വേഷണ ഏജൻസികൾ ഏതെങ്കിലും വേണം, അത് നടത്തിയിട്ടുള്ളത് പിന്നെ ഇന്ന പാർട്ടിയാണ്, എസ് ഡി പി ഐയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആണ്. അതുകൊണ്ട് തന്നെ ശരി, ശ്രീ സുരേഷ് ഇവിടെ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയാണ് എസ് ഡി പി ഐ. അവർ പുറത്തേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, നിരവധിയായ ഭീകര പ്രവർത്തനങ്ങൾ പങ്കെടുക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ അവർക്ക് സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനമൊക്കെ രൂപീകരിച്ച് ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കാനാകുന്നെങ്കിൽ അതിൽ കേന്ദ്ര സർക്കാരിന് വീഴ്ചയില്ലേ? അങ്ങനെ കൃത്യമായ തെളിവുകളുണ്ടെങ്കിൽ അന്വേഷിക്കുകയും അവരെ അത്തരത്തിൽ നടപടിയെടുക്കുകയൊക്കെ ചെയ്യേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിന് കൂടിയില്ലേ? വളരെ ശരിയായിട്ടുള്ളൊരു ചോദ്യമാണത്. നമുക്കറിയാലോ, ഒന്ന് ഈ അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇന്ന് ഗവർണറെ കണ്ട്, ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിലെ ഗവർണറെ കണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള കേസുകൾ ഇത് നിരന്തരമായിട്ട് ഏകദേശം ഈ പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം 10 ആൾക്കാരെയാണ് ഈ എസ് ഡി പി ഇക്കാർ കൊന്നിരിക്കുന്നത്. അതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരുണ്ട്, ഞങ്ങളുടെ 5-6 പേരുണ്ട്, അതോടൊപ്പം തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആൾക്കാരുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ കൊല്ലുമ്പോൾ ഈ കൊലപാതകത്തിനെ മുഴുവൻ അഭിമന്യുവിനെ കൊന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എൻ ഐ എ അന്വേഷിക്കണമെന്നുള്ള ഞങ്ങളുടെ, ഇവിടുത്തെ സർക്കാർ അതിനുവേണ്ടി ശുപാർശ ചെയ്യണമെന്നുള്ള ഞങ്ങളുടെ ആവശ്യത്തിന്റെ പ്രസക്തി ഇപ്പോൾ രഞ്ജിത്ത് ചോദിച്ച ചോദ്യത്തിലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ അങ്ങനെ ആവശ്യപ്പെടുന്നത്. ഇനി മറ്റൊന്ന്, ഇവിടെ നേരത്തെ നമ്മുടെ റെജി ലൂക്കോസ് ഇവിടെ സൂചിപ്പിച്ചു സഞ്ജിത്ത് ചില കേസുകളിൽ പ്രതിയാണെന്ന് പറഞ്ഞു. ശ്രീ റെജി ലൂക്കോസ് അദ്ദേഹത്തിന്റെ 2 വെറുതെ വിട്ടു കഴിഞ്ഞു. പിന്നെ മറ്റൊരു കേസുള്ളത് പുതുശ്ശേരിയിൽ വിമല എന്ന് പറയുന്ന ഒരു പാവം സ്ത്രീയെ ചുട്ടുകൊന്നതിനെ സംബന്ധിച്ച് നടന്ന പ്രക്ഷോഭത്തിലെ കേസാണ്. മറ്റെല്ലാ കേസുകളും ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസുകളാണുള്ളത്, അത് അങ്ങ് മനസ്സിലാക്കണം. അല്ലാതെ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതിനു ശേഷം എസ് ഡി പി ഐക്കാരെ കൊലയാളികൾക്ക് ഒരു എന്താ പറയുക, ഒരു താങ്ങുന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആത്മാവിനെ അപകീർത്തിപ്പെടുത്തുകയും അവഹേളിക്കുകയും ചെയ്യുന്ന സി പി എമ്മിന്റെ സ്ഥിരം സ്റ്റൈലി എസ് ഡി പി ഐക്കാർക്ക് സഹായകരമായിട്ട് അവതരിപ്പിച്ചത് അങ്ങേയറ്റം നിർഭാഗ്യകരമായി പോയി എന്നാണ് റെജി ലൂക്കോസിനോട് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് സി പി എമ്മിനെ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ കുറെ കാര്യങ്ങൾ എന്റെ കഴിഞ്ഞ ഊഴത്തിൽ പറഞ്ഞു. ശ്രീ റെജി ലൂക്കോസ് കേരളം ഭരിക്കുന്നത് സി പി എം ആണ്. സി പി എമ്മിന്റെ തടലിലാണ് എസ് ഡി പി ഐക്കാർ ഈ ആയുധവുമായി പട്ടാപ്പകൾ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് മനുഷ്യരെ വെട്ടിക്കൊല്ലുന്നത്. ഈ എസ് ഡി പി ഐക്കാർ ഇതുപോലെ ഒറ്റ വെട്ടിൽ എങ്ങനെ മനുഷ്യനെ കൊല്ലണം എന്നതിനെ സംബന്ധിച്ച് പരിശീലിക്കുന്നത് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ പട്ടിയൊക്കെ വെട്ടി കെട്ടിത്തൂക്കിയൊക്കെ പരിശീലിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നോക്കി നിൽക്കുകയാണ് പിണറായി വിജയന്റെ പോലീസ്. അതുകൊണ്ടാണ് ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനെയും ഞങ്ങൾ എതിർക്കുന്നത് പറയുന്നത്. ഇനി അങ്ങയോട് മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം പാലാ ബിഷപ്പിനെതിരെ നിങ്ങൾ കേസെടുത്തു. പാലാ ബിഷപ്പിന്റെ അരമനയുടെ മുമ്പിൽ ഈരാറ്റുപേട്ടയിൽ നിന്ന് വന്ന എസ് ഡി പി ഐ ഗുണ്ടകൾ അസഭ്യം പറയുകയും അതോടൊപ്പം തന്നെ അവിടെ അദ്ദേഹത്തിന്റെ ആരാധനാ സ്വാതന്ത്ര്യത്തിന് തന്നെ ദോഷമുണ്ടാക്കുകയും മതവെറി പറയുകയും ചെയ്ത
അവിടുത്തെ എസ് ഡി പി എക്കാർക്കെതിരെ 144, 145, 146 പ്രകാരം വെറും ഒരു ആൾക്കൂട്ടത്തിനാ കേസെടുത്തിരിക്കുന്നത്. അവിടെ വർഗീയ വിദ്വേഷമുണ്ടാക്കിയതിനെ തൊടാൻ പിണറായി വിജയൻ പോലീസ് തയ്യാറായില്ല. അതേസമയത്ത് ബിഷപ്പിനെതിരെ നിങ്ങൾ വർഗീയ വിദ്വേഷത്തിന് ഉൾപ്പെടെയുള്ള കേസെടുത്തിരിക്കുന്നു, അദ്ദേഹത്തിന് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് പാലാ ബിഷപ്പിനേക്കാൾ മഹാനാണ് ഈ ക്രിമിനലുകളും രാജ്യദ്രോഹികളുമായ എസ് ഡി പി എക്കാർ സി പി എമ്മിന്, അതാണ് അവിടെ കാണാൻ സാധിച്ചത്. അത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങോട്ട് വരാം, ജോസഫ് മാഷിന്റെ കൈവെട്ടി, ഇതേ ഗുണ്ടാസംഘം, ഇതേ തീവ്രവാദികൾ. ആ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയവൻ ജയിലിൽ കിടന്നിട്ട് അവിടെ മത്സരിക്കുന്നു. ഈ സാഹചര്യം ഉണ്ടായി. ഇതിന് സമാനമായിട്ടുള്ള സാഹചര്യം സി പി എം ജയകൃഷ്ണൻ മാഷിനെ കൊന്ന സി പി എമ്മിന്റെ ക്രിമിനലുകളാ ചെയ്ത. അപ്പോൾ സി പി എമ്മിന്റെയും എസ് ഡി പി ഐയുടെയും എന്താ പറയാ ഈ ഇത്തരത്തിലുള്ള നിലപാടുകൾ ഒന്നായിട്ട് വരുന്നൊരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഈ ഇന്ന് പോയി, ഇനിയിപ്പോ നേരത്തെ സജീവ മാഷ ഇവിടെ പറഞ്ഞു പ്രതികൾ എന്താ രണ്ട് പകൽ കഴിഞ്ഞു സജീവ മാഷെ, ഒരു രാത്രിയും രണ്ട് പകലും കഴിഞ്ഞു, പട്ടാ പകലാണ്. സ്കൂൾ ബസ് അതിലെ പോയി കണ്ടു, ഭാര്യ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഭാര്യ പറഞ്ഞു എനിക്ക് പ്രതികളെ അറിയാമെന്ന്. ഇന്ന് അവർക്ക് സ്വബോധം തിരിച്ചു കിട്ടിയ സമയത്ത് അവർ മാധ്യമങ്ങളോട് പറഞ്ഞു എനിക്ക് പ്രതികളെ തിരിച്ചറിയാമെന്ന് പറഞ്ഞു. ഇത് കണ്ട മറ്റൊരാൾ ബോധം കെട്ടി, രണ്ട് മരണമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അവിടെ രക്തം തളം കെട്ടി കിടക്കുന്നത് കണ്ട് ഒരു 55 വയസ്സുകാരൻ അറ്റാക്ക് വന്ന് മരണപ്പെട്ടിരിക്കുന്നു. അവിടെ രണ്ട് മരണമാണ്, കേവലം സഞ്ജിത്ത് മാത്രമല്ല മരണപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ അവിടെ സംഭവിച്ചിരിക്കുന്നു. പട്ടാപ്പകൽ നടന്നത്, നല്ല റോഡിൽ നടന്നത്, അവിടുന്ന് ദേശീയ പാതയാണ്. ഇവിടെ നടന്ന ഇതിനെ കുറിച്ച് അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്താൻ ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് കേരള പോലീസിന് സാധിക്കാത്തത്, നേരത്തെ റജി ലൂക്കോസ് പറഞ്ഞതുപോലെ ഈ പ്രതികൾ പോലീസിന്റെ നിരീക്ഷണത്തിലും സി പി എമ്മിന്റെ എന്താ സുരക്ഷിത വലയത്തിനും ഉള്ളിലായത് കൊണ്ടാണ് എന്നാണ് ബി ജെ പി പറയുന്നത്. അതുകൊണ്ടാണ് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 8 സംഘങ്ങളായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ കൃത്യമായി ഈ വിഷയത്തിൽ ഒരു കൃത്യത വന്നേക്കാം എന്ന് നമുക്ക് കരുതാം. നന്ദി ശ്രീ എസ് സുരേഷ്, ശ്രീ വി എം ഫൈസൽ, ശ്രീ എ സജീവൻ, ഒപ്പം ശ്രീ റിജി ലൂക്കോസ് ഈ ചർച്ചയിൽ പങ്കെടുത്ത നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയതിന്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.